subscribe to my channel if you love cooking. And also പിന്നെ ഇടവേഴ്ത്തിട്ടുണ്ട് നമ്മുടെ ഇപ്പൊ റെഡി ആയി ഉമ്മറെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അനിയൻ റെഡി ആയി അനിയുടെ വൈഫ് റെഡി ആവുന്നത് എല്ലാവർക്കും റെഡി ആയിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഫ്രഷ് ആവാൻ കഴിക്കുന്നു പാപ്പ ഫസ്റ്റ് റെഡി ആയി ഇരിക്കുന്നുണ്ട് അതെ അപ്പൊ നമ്മളെ റൂമിന്റെ തൊട്ടടുത്തുള്ള ഒരു ജനലാണ് ഇത് തുറന്നു കഴിഞ്ഞാല് കാണുന്നത് ഇവിടെ നിന്നതിനാണ് കാണുന്നത് നല്ലൊരു വെള്ളത്തിന്റെ ഒഴുക്കാണ് അതെങ്ങനെയെന്ന് കാണിച്ചു തരാം ാണ് നമ്മളെ ജനലിന്റെ അടുത്ത് കാണുന്ന ഒരു വ്യൂ നല്ല വെള്ളത്തിന്റെ ഒഴുക്ക് സൂപ്പർ ആണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നല്ല വൈകിട്ട് വന്നപ്പോ തന്നെ വെള്ളത്തിലൊന്ന് കുളിച്ചായിരുന്നു രാത്രി ആയപ്പോ ഫുഡ് കഴിക്കുന്നതാണല്ലോ നിങ്ങളെ വ്യൂ കാണിച്ചത് പിന്നെ നമ്മൾ ടയേർഡായി പോയി എന്നിട്ട് ഉറങ്ങി ഉറങ്ങാൻ പറ്റില്ല എന്നാ വിചാരിച്ചത് അടിച്ചു പൊളിക്കാണ് വിചാരിച്ചിരുന്നു പക്ഷേ പേര് ഇതാണ് ഞങ്ങൾ എപ്പോഴും ഇവിടെ മൂന്നാർ വന്നു കഴിഞ്ഞാലേ എടുക്കുന്നത് നല്ല അടിപൊളി ഹോട്ടലാണ് ഞാൻ വ്യൂ കാണിച്ചു തന്നില്ലായിരുന്നാ ഹോട്ടലെ പേര് കാണിച്ചു തരാം നമ്മ പോണേണ് വണ്ടിയിലേക്ക് കയറാൻ പോണേ ഓക്കെ അടുത്ത സ്ഥലം കാണിച്ചു തരാം ഇതേ ഇപ്പൊ നമ്മ ഒരു പാർക്കിൽ വന്നിട്ടുണ്ട് നല്ല വെയിലാണ് ഇവിടെ ആൾക്കാർ കുറവാണ് സീസൺ അല്ലല്ലോ അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല പാർക്കിൽ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം അതെ നമ്മൾ നടന്നോണ്ടിരിക്കുന്നത് ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ നടക്കുന്നത് സ്ഥലമാണ് ഇതെല്ലാം ചെറിയ പാർക്ക് പോലെ ഉണ്ട് പിന്നെ അവിടെ കാണുന്ന സ്ഥലം കണ്ടില്ലേ അവിടെ കണ്ടു നമ്മൾ പോകുന്നത് നമുക്ക് നോക്കാം ഇതാണ് ഹസ്ബൻഡിന്റെ ഉമ്മ പാപ്പ നല്ല അടിപൊളി വെള്ളത്തിന്റെ ഒരു സൗണ്ട് എല്ലാം ഉണ്ട് ഇവിടെ ബാക്കിയൊക്കെ നമുക്ക് അകത്തുമായിട്ട് കാണാം സ്ഥലത്തിന്റെ പേര് സൺമൂൺ വാലി നല്ല അടിപൊളി സ്ഥലം ഉണ്ടോ കേറാണ്ട് പോയാൽ നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെ ഉണ്ട് പിന്നെ കുറെ കളിക്കുന്ന ഗെയിംസ് അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഫുഡും ഉണ്ട് ഫുഡിന് ഫുഡ് ചെറിയ ഫുഡ് കോർട്ട് പോലെ ഉണ്ട് അതുകൊണ്ട് പേടിക്കണ്ട ഓക്കെ അതെ നമുക്ക് ഇവിടെ എത്തി ഇവിടുത്തെ പാക്സ് കാണിച്ചു തരാം ഇങ്ങനെ ഇങ്ങനെയാണുള്ളത് അമ്യൂസ്മെന്റ് പാർക്ക് ആണെങ്കിൽ 300 ആണ് അഡ്വഞ്ചേഴ്സ് ആണെങ്കിൽ 300 കിഡ്സ് പാർക്ക് ആണെങ്കിൽ 250 പിന്നെ ഫാമിലി കോംബോ ഓഫർ ഉണ്ട് അത് 4% 1000 ആണ് അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ഉള്ളിൽ കയറി നോക്കിയിട്ട് ഉള്ളിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം ഓക്കെ അടിപൊളി മതി ഇതാണ് എന്റെ ഫേവറേറ്റ് ഉള്ള ഊനാല ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പൊ ഇതിൽ കയറിയിരിക്കും അടിപൊളി പൊളിയാണ് ഇനി ഉണ്ട് കേട്ടോ ഇവിടെ കൊറേ റൈഡുകളുണ്ട് ഹസ്ബൻഡ് ഒക്കെ അവിടെ ഭയങ്കര കളി തകർക്കണേന്ന് അവര് വേറൊരു റെഡി കയറിയിട്ടുണ്ട് എല്ലാരും അടിപൊളിയാണ് കേറിക്കോ നമ്മ ഡോർ കണ്ടുപിടിക്കണം അതാണ് സംഭവം ചെലപ്പോ മുറ്റിട്ട്
ക്ലാസ് ആയിരിക്കും ഓരോ ഓരോ നമുക്ക് കണ്ടുപിടിച്ച് തപ്പി തപ്പി ഇങ്ങനെ നോക്കി ഇറങ്ങിയാ മതി, ഉറപ്പാടൊന്നുമില്ല. ലിസേ ലൈവാണേ. ഇതാണ് സാരി കാട്ടിനാണ് കേട്ടോ. അതെ അതെ, നമ്മ തപ്പി തപ്പി ഇങ്ങനെ പോകാനുള്ളൂ. ക്ലാസ് റൂമാണ്, അതാണ് സംഭവം. നമ്മ വഴി കിട്ടി, നമ്മളിപ്പോ കടമ്പാണോ? അതെ, അത് കഴിഞ്ഞു. ഹസ്ബൻഡ് കേറിയിട്ടുണ്ട്, നല്ല നൈസ് ആയിട്ട് ചെയ്യാൻ പോലെയാണ്. നല്ല അടിപൊളി സാധനത്തില് അനിയൻ കേറിയിട്ടിട്ട് പൊളിയാണ്. നമുക്ക് കാണാങ്ങനെ ലൈക്ക് അറിയാവുന്നതാണെങ്കിൽ ഇവിടെ ഉള്ള ഒരു സാധനമാണത് ചെയ്യാണ്ട് നോക്കണം, അതാണ് ഇതിന്റെ ഒരു. ഓക്കെ, ഇനി എല്ലാവർക്കും നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ വന്നിട്ടുണ്ട്, ചട്നി എല്ലാവരും സെർവ് ചെയ്യുന്നു, സാമ്പാർ. ഞങ്ങൾ കഴിക്കണേണ്, ബാക്കിയുള്ളവർക്ക് കൂടി വരാനുണ്ട്, അതും വെയിറ്റ് ചെയ്യാണ്. നമ്മള് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം കടകളൊക്കെ കേറിയിട്ട് റേറ്റ് നോക്കിയിട്ട് മേടിക്കാം. നല്ല കുറഞ്ഞ ഇതിൽ കിട്ടും, എല്ലാരും മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ വരുമ്പോ മേടിച്ചോണ്ടിരിക്കോ, നല്ല ലാഭത്തിന് കിട്ടുമല്ലോ, നല്ല ഫ്രഷ് സാധനവും കിട്ടും. ഉണക്ക മേടിക്കട്ട് നല്ല ലാഭമുണ്ട്. നമ്മുടെ കൊഴുവ ചെമ്മീനൊക്കെ മേടിക്കണാണ്. അതെ, നല്ല ലാഭമുണ്ട്. പച്ചക്കറി മേടിക്കാൻ നമ്മപ്പതേ മൂന്നാറിന്ന് പോയാലില്ലേ പൊരിക്കണത്, അത് മേടിച്ചോണ്ടിരിക്കണം. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അത് മേടിക്കണേനു. നെയ്യൂർ കടയിൽ നിന്ന് ഞങ്ങൾ മേടിച്ചത്, ഇഷ്ടമായ സാധനങ്ങളുണ്ട് കേട്ടാ, പലതരം. അതെ, കുറെ സാധനങ്ങളുണ്ട് ഇവിടെ. പൊരിക്കൂലേ കോയൽ എന്ന് പറയും ഞങ്ങള്, അതുണ്ട്. അടിമാലി പോ
അധികടുത്തേക്ക് പോയാ നമ്മളെ കയ്യിലുള്ള തട്ടി. എല്ലാരും കുടിച്ചോണ്ടിരിക്കണ നമ്മടെ കഞ്ഞി പഴങ്കണ്ണി വന്നിട്ടുണ്ട്. ഇതൊക്കെ സംഭവം കഞ്ഞി തൈര് ഉള്ളി മീൻകറി മീൻകറി പഴക്കറി കപ്പ ചമ്മന്തി ചമ്മന്തി അച്ചാറ് ചമ്മന്തി അച്ചാറ് പിന്നെ പപ്പടം കാന്താരി മുളകുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബീഫ് കറി നമ്മ ഓർഡർ ചെയ്ത ബീഫ് കറി ഇനി അടുത്ത വ്ലോഗായിട്ട് പിന്നെ കാണാം. അപ്പം ഇൻഷാല്ലാ അടുത്ത വ്ലോഗായിട്ട് കാണാം. ചിലപ്പോൾ വ്ലോഗായിരിക്കാം, ഒരു റെസിപ്പി ആയിട്ടായിരിക്കാം ഞാൻ വരുന്നത്. അപ്പം എല്ലാവരും വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.